ഹായ് ഫ്രണ്ട്സ്, അമ്മ സ്പെഷ്യൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പൂ പോലെ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞ് പോലുള്ള ഒരു ഇഡ്ഡലിൻ്റെ റെസിപ്പിയുമാണ് കേട്ടോ. എല്ലാവർക്കും ബിഗിനേഴ്സിനും കൂടി ഇത് ഈ വീഡിയോ കണ്ട് അതേപോലെ ചെയ്താൽ നല്ല ഫ്ലോപ്പ് ആവാതെ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഇഡ്ഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളും കാണാൻ ഒരുപാട് ടിപ്സുകൾ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതിന് പരി അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് ആദ്യം തന്നെ ഞാൻ ഉഴുന്ന് ഇതുപോലെ കുതിർത്താൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കാൽ ഗ്ലാസ് ഉഴുന്ന് ഇതുപോലെ ഇട്ടിട്ട് നല്ലവണ്ണം കുതിർത്ത് ഇപ്പോൾ ഇത് നല്ലവണ്ണം പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ. റെസ്റ്റ് ടൈം വെക്കുമ്പോൾ തന്നെ ഇതുപോലെ പൊന്തി ഫുള്ളായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഞാൻ നേരത്തെ തന്നെ നമ്മൾ കുതിർത്താൻ വെക്കുന്ന സമയത്ത് തന്നെ കഴുകിയിട്ടാണ് ഞാൻ കുതിർത്താൻ വെക്കാൻ. അപ്പോൾ ഇതിന് ഞാൻ 2 ഗ്ലാസ് നമ്മൾ ചോറ്റേരി പുഴുങ്ങനേരിയാണ് അതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ 1 ഗ്ലാസ് പച്ചരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 3 ഗ്ലാസ് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ ഒപ്പം 1/2 ടീസ്പൂൺ ഞാൻ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ്. അത് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1/2 ടീസ്പൂണോളം ഇട്ടിട്ട് നല്ലോണം കഴുകി വാഷ് ചെയ്തിട്ട് ഒന്ന് കുതിർത്താൻ വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇനി നമുക്ക് ഈ അരി ആദ്യം ഞാൻ ഉഴുന്ന് ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ജാറിൽ നമ്മൾ ഉഴുന്ന് സ്റ്റോക്ക് ചെയ്യാൻ വെച്ച അതേ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ നല്ലോണം ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് തരാം. അപ്പോൾ ഇതിൻ്റെ ബാക്കി വെള്ളം ഉണ്ട് കേട്ടോ. ഒന്നും കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് കുതിർത്താൻ വെച്ച അതേ വെള്ളം കൊണ്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഞങ്ങൾ നല്ലോണം അരി അതിനും ഉഴുന്നതിനും നല്ലോണം വാഷ് ചെയ്ത് നല്ലോണം കഴുകിയിട്ട് വേണം കുതിർത്താൻ വെക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തു. ഇനി ഇതേ ജാറിലേക്ക് നമുക്ക് ഈ കുതിർത്താൻ വെച്ചിട്ടുള്ള ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലുള്ള അതേ വെള്ളം അല്പം അല്പം ഒഴിച്ചിട്ട് എപ്പോഴും ഞാൻ പറയുന്ന പോലെ നല്ല ഫൈനായിട്ട് നമുക്ക് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് അരച്ചെന്ന് കണ്ടാൽ നമ്മൾ നേരെ ഇതും ഈ ചെമ്പട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേശ്ശെ അരി ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ ഒരുപാട് ഇട്ട് അരക്കുമ്പോൾ നമ്മളെ ജാറ് ഹീറ്റാവും ചൂടായിപ്പോവും. അപ്പോൾ അങ്ങനെ ആവരുത് കേട്ടോ. അപ്പോൾ കുറച്ച് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു 2-3 ട്രിപ്പോളം ഇതേപോലെ കുറച്ച് അരി ഇട്ടിട്ടാണ് അരക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഏത് അരികൊണ്ട് നിങ്ങൾ വെച്ച ചോറായാലും കുഴപ്പമില്ല. അത് ഞാനൊരു 2 പുടുത്ത ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ അല്പം വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം അരച്ചെടുക്കാം. എന്നിട്ട് വെള്ളം ഇത്രയും കൂടി ആവശ്യമുണ്ടെങ്കിൽ ഇത്രയും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ഞാൻ ഓരോരോ ട്രിപ്പായിട്ട് കുറേശ്ശെ അരിയിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതും കൂടി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടി ഞാൻ ലാസ്റ്റ് ഫൈനലായിട്ട് ഉള്ള ട്രിപ്പിന് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/4 ടീസ്പൂണോളം നമുക്ക് ഇനി ഇതിലേക്ക് ആപ്പക്കാറാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ നേരത്തെ ഉപ്പാണ് ഇട്ട് കൊടുത്തു. ഇത് 1/4 ടീസ്പൂണോളം ആപ്പക്കാറ് ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഫൈനലായിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് ഇത് കണ്ടില്ല, ലൈറ്റ് ഒരു മഞ്ഞ കളറാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്രയും മാവുക്കുള്ള ഉപ്പും അപ്പക്കാറും ഇതിൽ നമ്മൾ അരച്ചെടുത്തു നല്ല ഫൈനായിട്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. ഇതേ രീതിക്ക് ബിഗിനേഴ്സിനും കൂടി വേണ്ടിയിട്ടാണ് ഇത്രയും ക്ലിയറായിട്ട് പറഞ്ഞു തരുന്നത്. ഒരുപാട് അറിയുന്നവർക്ക് കൂടി പല കാരണം കൂടി മിസ്റ്റേക്ക് വന്നു പോകും. അപ്പോൾ ഇതേ രീതിക്ക് അരച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അതേപോലെ നമ്മൾ ജാറ് ചൂടാവാതെ തന്നെ നോക്കാം. ഇപ്പോൾ ഇത് 1/4 ഭാഗത്തോളം നമ്മളെ മാവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളെ കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. നമ്മൾ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഒന്നും നമ്മൾ ബാറ്റർ പൊന്തി കിട്ടൂല. ഒരുപാട് പേര് പറയും എന്താണ് ഞാൻ ഇതുപോലെ അരച്ച് വെച്ചാൽ പക്ഷേ എൻ്റെ മാവ് പൊന്തൂല, ഒട്ടും തന്നെ പൊന്തൂല, നന്നായി കിട്ടൂല. അപ്പോൾ അതിനൊക്കെ ഓരോരോ ടിപ്സ് കാരണങ്ങളൊക്കെ ഇതാണ്. നമ്മൾ കൈ കൊണ്ട് ഇതേപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ജാറിലടിക്കുന്ന സമയത്ത് ജാറ് ചൂടാവരുത്. ഇങ്ങനെ ഓരോരോ ഒരുപാട് ഇട്ടിട്ട് അരക്കരുത്. അതുപോലെ ഒരുപാട് ലൂസായി പോയത്. അതേപോലെ തന്നെ ഒരുപാട് കട്ടി ആവരുത്. അപ്പോൾ ഈ ഒരു കട്ടിയിലും വേണം നമുക്ക് അരച്ചെടുക്കാൻ. നമ്മളെ കൈ കൊണ്ട് എത്രത്തോളം നമുക്ക് മിക്സാക്കാം, ഒരു കുറഞ്ഞത് 5 മിനിറ്റോളം നമ്മൾ കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ.
അപ്പോൾ ഞാനും ഒരു 5 മിനിറ്റോളം ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഒരടുപ്പ് വെക്കാം, ഞാനൊരു കടായി വെച്ചു. ഇനി നമ്മളെ മാവ് പൊന്തി വരുമ്പോൾ, ഇപ്പം കണ്ടില്ലേ നമ്മളെ മാവ് നല്ല അടിപൊളിയായിട്ട് പൊന്തി ചിന്താനുള്ള കോളത്തിൽ ഇങ്ങോട്ട് ചെറുതായിട്ട് താഴത്തെ കുറ്റുന്ന കോളത്തിൽ പൊന്തി കെട്ടിട്ടുണ്ട്. ഈ ചട്ടിയിൽ സൈഡൊക്കെ ചെറുതായിട്ട് മാവ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചീനച്ചട്ടിയാണ് കൗട്ട് ചെയ്ത്. നമ്മൾ തട്ടൊക്കെ ആണെങ്കിൽ തട്ടുകൂടി ഒന്നാം ചെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയത്ത് മെല്ലെ മെല്ലെ ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാം താഴേക്ക് വീകാത്ത കോളത്തിൽ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് അത് ഉള്ളിലേക്ക് ആക്കിയിട്ട് ഈ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം കേട്ടോ. കണ്ടില്ല നല്ല പാകത്തിനുള്ള നമ്മളെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇളക്കി ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് പൊന്തി കിട്ടിയത് തന്നെ നമ്മൾ ഇതേ രീതിക്കൊന്ന് മിക്സ് ചെയ്ത് അത് ആക്കി ചെറുതായിട്ടൊക്കെ ചിന്തിയിട്ടുണ്ട് പൊന്തി വന്നപ്പം. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാണ്ട് ഇനി കണ്ടില്ല നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ ഞാൻ ആദ്യം ഒഴിച്ച് വെച്ചിട്ടോ. എന്നിട്ട് ഞാൻ ഇതിനൊരു അടപ്പ് വെച്ചിട്ട് മൂടി വെക്കാൻ. അപ്പോൾ വീഡിയോ എടുക്കാൻ സമയം ഇനി കുട്ടികൾക്ക് മദ്രസക്കൊക്കെ പോകാനുള്ള സമയമായപ്പോൾ ഞാൻ ഫസ്റ്റ് ട്രിപ്പ് പോയിച്ച് തീമിന് വെച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ലാന്ന് കാര്യം. അപ്പോൾ അങ്ങനെ ഞാൻ അടപ്പ് വെച്ച് മൂടിച്ച്. അപ്പോൾ അടുത്ത ട്രിപ്പ് മുതൽ ബിഗ്നസിന് വേണ്ടിയിട്ട് എന്തായാലും ക്ലിയർ ആയിട്ട് ഒന്ന് കാണിച്ച് തരണമല്ലോ. അപ്പോൾ അങ്ങനെ കരുതിയിട്ടാണ് ഞാൻ അടുത്ത ട്രിപ്പ് വീണ്ടും ഫുള്ള് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളെ ഇഡ്ഡലി നല്ല അടിപൊളിയായിട്ടാണ് വിന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാനെല്ലാം ഇതിലേക്ക് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് എടുക്കാം, പക്ഷേ കുട്ടികൾക്ക് സമയം മദ്രസക്ക് പോകാനുള്ള സമയം ആയതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെ അവർക്ക് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ കേട്ടോ. പിന്നെ ഒരു ട്രിപ്സ് നമ്മൾ ഈ കോരി എടുക്കുമ്പോൾ ഒരു ഗ്ലാസ്സിൽ അവർക്കുണ്ട് പത്രത്തിൽ വെള്ളം വെച്ചിട്ട് സ്പൂൺ ആ വെള്ളത്തിൽ ജസ്റ്റ് വന്നിട്ടിട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇഡ്ഡലി കിട്ടും കേട്ടോ. പക്ഷേ ഒട്ടും ഒട്ടി പിടിക്കാതെ കിട്ടും. ഞാൻ ചൂടോടെ എടുത്തതുകൊണ്ടാണ് ചെറുതായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ചെറുതായിട്ട് അവിടെ ഒട്ടി നിൽക്കുന്നത്. ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആ ഇഡ്ഡലി എടുക്കുകയാണെങ്കിൽ അവരെ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടാതെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഇതുപോലെ ഇഡ്ഡലി പാത്രത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ചു. എന്നിട്ട് ഇതേപോലെ ഇഡ്ഡലി പാത്രത്തിന് താഴെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം നല്ല വെട്ടി തിളക്കുന്ന സമയത്ത് ഇതേപോലെ ഇഡ്ഡലി പാത്രം ഇതിലേക്ക് ഇറക്കി ഇതേപോലെ എല്ലാത്തിലൊന്നും മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത ഇഡ്ഡലി പാത്രം കൂടി വെച്ചു കൊടുക്കാം. പലർക്കും പല ഇഡ്ഡലി പാത്രത്തിൻ്റെ മോഡലുണ്ട്, ഇങ്ങനത്തെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മുക്കാ ഭാഗം മാത്രം മാവ് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അത് പൊന്തി വരുമ്പോൾ അതിൻ്റെ ഇഡ്ഡലി പാത്രത്തിൽ താഴെ ഇങ്ങനെ ഒട്ടി പിടിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തതാകുമ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഇത് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ കോരി മരം, കുട്ടികളൊക്കെ മദ്രസ്സൊക്കെ പോയി അപ്പോൾ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കണ്ടില്ല. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യം നമുക്ക് ഒട്ടി പിടിച്ച അതാണ് കേട്ടോ ആ ചട്ടിയിൽ കാണുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ, നല്ലൊരു അടിപൊളിയായിട്ട് നല്ല പൂ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഒരു ഇഡ്ഡലിയാണ് കേട്ടോ. എല്ലാവരും ഇതേ രീതിക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാം. അതുപോലെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ ഫുള്ളും കണ്ടവർക്ക് ഒരുപാട് നന്ദി. അതുപോലെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ, ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ഇഡ്ഡലി നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും.